ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63 അധ്യായം. ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. 1 ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവൻ ആർ? വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവൻ ആർ? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. ബാബിലോൺ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഏദോം ഇസ്രായേലിനെതിരായി ബാബിലോണിനെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് ഏദോമിനെതിരായ ന്യായവിധിയാണ് ഈ വാക്യങ്ങളിൽ വിവരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്കെല്ലാം പ്രതീകമായി ഇവിടെ ഏദോമിനെ വരച്ചു കാണിക്കുന്നുണ്ട്. 1 ഏദോമിൽ നിന്നും രക്താംബരം ധരിച്ച് കർത്താവ് വരുവാൻ കാരണം അവൻ ശത്രുക്കളെ നിഗ്രഹിച്ചപ്പോൾ അവൻ്റെ വസ്ത്രത്തിന്മേൽ അവരുടെ രക്തം തെറിച്ചതാണെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. മുന്തിരിച്ചക്കിലിട്ട് മുന്തിരിങ്ങ ചവിട്ടുമ്പോൾ അവരുടെ വസ്ത്രത്തിന്മേൽ ചുവന്ന മുന്തിരിച്ചാർ തെറിക്കുന്നു. അതുപോലെ ദൈവം ഇസ്രായേലിൻ്റെ ശത്രുക്കളെ മുന്തിരിങ്ങ ചവിട്ടുന്നത് പോലെ ചവിട്ടി മെതിക്കുമ്പോൾ രക്തം അവൻ്റെ വസ്ത്രത്തിന്മേൽ തെറിക്കുന്നത് മൂലമാണ് അത് രക്താംബരം പോലെ ആയിത്തീരുന്നത്. ദൈവം ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടിയെന്ന് പറയുന്നതിനാൽ അവൻ ഏകനായി ജാതികളോട് ന്യായവിധി നടത്തുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. 9 അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു, തൻ്റെ സ്നേഹത്തിലും കഴിവിലും അവൻ അവരെ വീണ്ടെടുത്തു, പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ഇസ്രായേൽ ജനം ബാബേലിലേക്ക് അടിമകളായി പോയപ്പോൾ വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസ്യത തന്നെ അവർക്ക് നഷ്ടമായി. ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ദൈവം തങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞുവോ എന്ന് അവർക്ക് സംശയമുണ്ടായി. ആകയാൽ ദൈവം അവർക്ക് ചെയ്ത എല്ലാ നന്മകളെയും കുറിച്ച് പ്രവാചകൻ അവരെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ കഷ്ടതയിൽ ദൈവവും അവരോട് ചേർന്ന് കഷ്ടപ്പെടുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അവരോടുകൂടെ ഉണ്ടായിരുന്ന ദൈവം ഭാവിയിലും അവരോടുകൂടെ ഉണ്ടായിരിക്കുമെന്നും പ്രവാചകൻ അവർക്ക് ഉറപ്പ് നൽകുന്നു. 16 നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല, നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിൻ്റെ നാമം. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ഈ മഹാവ്യാധിയുടെ കാലഘട്ടത്തിലും നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.